വരുമാനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരാധനാലയങ്ങൾ ഇപ്പൊ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. മതപണ്ഡിതന്മാരും മേലധ്യക്ഷന്മാരും ആരാധനാലയങ്ങൾ ഇപ്പോൾ തുറക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കുന്നത് വരുമാനം കണ്ടുകൊണ്ടാണ് എന്നതിലുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. ബിവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്നതും ഇപ്പോൾ ആരാധനാലയങ്ങൾ തുറന്നതും ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് എന്ന രീതിയിൽ അവർ ആക്ഷേപം ഉയരുന്നുണ്ട്. അതായത് സ്പിരിറ്റും സ്പിരിച്വാലിറ്റിയും ഒരു നാണയത്തിന്റെ ഇരു വശങ്ങൾ എന്നാണ് ഇവർ വാദിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി ജനങ്ങളുടെ പ്രതികരണം മലയാളി വാർത്ത തേടുകയാണ്. ഇപ്പൊ തുറക്കേണ്ട ആവശ്യമില്ല, ആൾക്കാർ ഒരു സ്വയം അച്ചടക്കത്തിലേക്ക് വരേണ്ടതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ സംസ്ഥാനം മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആരാധനാലയങ്ങളിലേക്ക് സ്വയം അച്ചടക്കം പാലിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പിന്നിലേക്ക് നിൽക്കുന്നതാണ് ഏറ്റവും അപലക്ഷണീയമാണ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏത് പ്രസ്ഥാനത്തിന് ഏത് സംരംഭത്തിന്റെ മുന്നിലും വരുമാനമാണല്ലോ പ്രധാനമായിട്ടുള്ളൊരു മാനദണ്ഡം. വരുമാനം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തുറക്കുന്ന സർക്കാരിന് വരുമാനത്തിന് വേണ്ടിയാണ്. സ്കൂൾ അടച്ചിട്ടിരിക്കുന്നു, ട്രെയിനില്ല, ബസ്സില്ല, മറ്റുള്ള നമ്മളെ ജില്ല വിട്ടു പോകേണ്ട ഒരു പരിപാടിയില്ല. എന്തിനാണ് ഇവർ ഈ ആരാധനകൾ തുറക്കുന്നത്? നമ്മൾ ഇവിടുത്തെ പാളയംപള്ളി, പാളയം മുസ്ലിം പള്ളി, പാളയംപള്ളിയാണ്, അവർ തുറക്കുന്നില്ല. വേറെ ക്രിസ്ത്യൻ പള്ളികൾ ഒന്നും തുറക്കുന്നില്ല. ഇത് ഹിന്ദുക്കളുടെ കാര്യത്തിന് മാത്രം എന്നാണ് ഒരു ദിവസം പോകുന്നത്. ബോർഡറിലുണ്ടല്ലേ, ഒരുപാട് പേര് കൂടുതൽ ഇപ്പൊ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്ര ആള് കയറി വീണ്ടും നമ്മുടെ സമൂഹത്തിന് ഒരു വൻ ആപത്ത് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും അല്പം കൂടി സഹകരിച്ച് പയ്യെ തുറക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും പണികൾ കിട്ടും. തീർച്ചയായിട്ടും വരുമാന മാർഗങ്ങൾ കെട്ടിക്കപ്പെട്ടുകൊണ്ടതായിരിക്കും ഇത് തുറക്കപ്പെടുന്നത്. അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ തുറക്കേണ്ടി വരില്ലേ? അതായിരിക്കും തീർച്ചയായിട്ടുള്ള ഒരു അനുഭവം എന്നാണ് തോന്നുന്നത്. ഈ സാഹചര്യത്തിൽ അമ്പലം തുറക്കാം, പക്ഷേ അമ്പലം തുറന്ന് വരുമാനം ഉണ്ടെങ്കിലല്ലേ മറ്റുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് തുറക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മളെ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതല്ലേ. അത് കാരണം എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏറ്റവും ശരി നമുക്കിപ്പം കണക്കിലെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സഹോദര. വരുമാനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരാധനാലയങ്ങൾ ഇപ്പൊ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാരും കൂടെ ഈ ശബരിമലയൊക്കെ തുറക്കുമ്പോഴത്തേനും എല്ലാരും കൂടെ പോയി പല സംസ്ഥാനത്ത് നിന്ന് ആളുകൾ വരുമല്ലോ. അപ്പോഴത്തേനും എല്ലാരും കൂടെ ആകുമ്പോ കൊറോണ വ്യാപിക്കാനേ കുറച്ചും കൂടെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോയി പ്രാർത്ഥിക്കാൻ പറ്റും. വരുമാനം മാത്രമാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അതെന്ന് മാത്രമല്ല. വിദ്യാഭ്യാസ സ്ഥാപനം തുറന്നാലും പിള്ളേർക്ക് എന്തായാലും ഒരിടത്ത് അടങ്ങിയിരുന്ന് അവർക്ക് പറ്റൂലല്ലോ. സ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് മിംഗിൾ ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. അവിടെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും എന്തായാലും കീപ്പ് ചെയ്യാൻ പറ്റൂല. അല്ലാതെ അതില്ല, വരുമാനം ഉദ്ദേശിച്ച് മാത്രമല്ല, അത് തെറ്റാണത്. മനസ്സിലായി? ഇത് ഭക്തരുടെയും കൂടെ കണക്കാക്കിയാണ്. വരുമാനത്തിന് വേണ്ടി മാത്രമല്ല, അതില്ല. തൽക്കാലം ഇനി തൽസ്ഥിതി തന്നെ തുടർന്നാൽ മതിയായിരുന്നു. ഇതിന്റെ ഏകദേശം ഒരു ഇത് കുറയുന്നത് വരെ. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് അതിന്റെ ലോക്ക്ഡൗൺ ഇത് പൂട്ടേണ്ടത്. കാരണം വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, ആൾക്കാരുടെ വരുമാനം കണ്ടുകൊണ്ട് തന്നെയാണ്. പിന്നെ ആൾക്കാർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണെന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കൊണ്ടുവന്ന് കാണിക്കയിടാനും അർച്ചന ചെയ്യാനും ചെയ്യുന്നത് തന്നെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള ഒരു ആരാധനാലയങ്ങളും തുറക്കുന്നില്ലല്ലോ. പിന്നെ ഹിന്ദുക്കളുടെ മാത്രം എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ദേവസ്വം ബോർഡിനൊരു ഭൂതോദയം എന്നതാണ്. അവർ ബാക്കി എല്ലാ കാര്യത്തിനും റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടല്ലോ വന്നു. ഇതിന് മാത്രം എന്താ? ഹിന്ദുക്കളെ മാത്രം അവരൊക്കെ അങ്ങ് പെട്ടെന്ന് തീർന്നു പോട്ടെന്നാണോ? അവരുടെ എണ്ണം പെട്ടെന്ന് കുറയട്ടെന്നാണോ? എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നോ എനിക്കറിഞ്ഞില്ല. എനിക്ക് എതിർപ്പാണ് തുറക്കുന്നതിനോട്. ഭഗവാനെ, ഇപ്പൊ തൽക്കാലം ഇപ്പോഴത്തെ സാഹചര്യം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്നാലും ദൈവത്തെ വിളിക്കാമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. പിന്നെ ആൾക്കാർക്ക് അമ്പലത്തിൽ പോയി തൊഴുതേ മതിയാവുമെങ്കിൽ അവർ അനുഭവിക്കട്ടെന്നേ പറയാൻ പറ്റും. അല്ല, വരുമാനം ഇല്ലാതെ പിന്നെ നമുക്ക് വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ശമ്പളങ്ങൾ കൊടുക്കാനും പറ്റും. വരുമാനം കണ്ടെത്തണ്ടേ? ഏകദേശം 3 മാസത്തോടം ആയല്ലോ അടച്ചിട്ടിട്ട്. നാളെ മുതലേ തുറക്കാനുള്ള തീരുമാനമായി. തുറക്കുന്നല്ല, പക്ഷെ ഭക്തരെ നമ്മൾ കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. ആ സാമൂഹിക അകലം പാലിച്ച് അപ്പോഴും പിന്നെ നമുക്ക് ആ വരുമാനത്തിൽ നിന്നുമാണ് അവര് ഗവൺമെന്റുകാർ നമുക്ക് ചെലവാക്കാനുള്ള. അപ്പൊ അത് കണ്ട് നമ്മൾ നീങ്ങുക. ആരാധന സ്ഥലം വേണം, അത്യാവശ്യമാണ്, ഇല്ലെന്ന് പറയണില്ല. ആരാധനാലയങ്ങൾ തുറക്കുന്നത് വരുമാനം മുന്നിൽ കണ്ടാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ആത്മാർത്ഥമായിട്ട് ഈശ്വരന് വിശ്വാസമുള്ള കൂടുതൽ ആരാധന നടത്താൻ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനും താല്പര്യമുണ്ടാവും. അത് ഒരാഴ്ച ഒരു ദിവസമോ രണ്ട് ദിവസമോ എല്ലാ ദിവസം പോകണമെന്നില്ല. ഒന്നോ രണ്ടോ ദിവസമായാലും അവർക്ക് സംതൃപ്തി നേടുമെങ്കിൽ അതായിരിക്കും നല്ലത്. ആരാധനാലയങ്ങൾ തുറക്കുന്നത് വരുമാനം മുന്നിൽ കണ്ടാണെന്ന് പറയാൻ തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.